നമസ്കാരം റാഫ്റ്റർ ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം യൂറോപ്യൻ ഫുട്ബോളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ഒരു അല്പം പിറകിലാണോ പലർക്കുമുള്ള സംശയമാണ് പലരും അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ വെക്കാറുണ്ട് മാത്രമല്ല കഴിഞ്ഞ കുറച്ച് കാലമായിട്ടുള്ള വേൾഡ് കപ്പിൻ്റെ റിസൾട്ട് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ യൂറോപ്യൻ ടീമുകൾ തന്നെയാണ് കിരീടം ചൂടുന്നത് എന്നാൽ യൂറോപ്യൻ ടീമുകളുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ ലാറ്റിൻ അമേരിക്കൻ ടീമുകൾ ഒട്ടും പുറകിലല്ല അതിൻ്റെ വ്യക്തമായ തെളിവായിരുന്നല്ലോ ഫൈനലിസിമയിലെ ഞങ്ങളുടെ പ്രകടനം എന്ന് തന്നെ തുറന്നങ്ങ് പറഞ്ഞിരിക്കുകയാണ് അർജൻറ്റീൻ താരം റോഡ്രിഗോ ഡി പോൾ ഇന്ന് അർജൻറ്റീനയ്ക്ക് കളിയുണ്ട് ഫ്രണ്ട്ലി മത്സരമാണ് എതിരാളികൾ ഹോണ്ടുറാസ് ആണ് ഇന്നെന്ന് പറയുമ്പോൾ സാങ്കേതികമായി നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം 5:30 ആ കളി നടക്കുക അതിന് മുന്നോടിയായിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ഇപ്പോൾ അർജൻറ്റീൻ മാധ്യമമായിട്ടുള്ള ടി വൈ സി സ്പോർട്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ആ കൂട്ടത്തിലാണ് യൂറോപ്യൻ ഫുട്ബോളും സൗത്ത് അമേരിക്കൻ ഫുട്ബോളും അല്ലെങ്കിൽ യൂറോപ്യൻ ടീമുകളും സൗത്ത് അമേരിക്കൻ ടീമുകളും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചുള്ള ചോദ്യം വരുന്നത് അതിലൊന്ന് ആ ചോദ്യത്തിനുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെയാണ് ഇറ്റലിക്കെതിരെയുള്ള ഞങ്ങളുടെ കളി എല്ലാവരും കണ്ടില്ലേ അവർ കഴിഞ്ഞ യൂറോപ്യൻ ചാമ്പ്യന്മാരാണ് അവിടെ ഞങ്ങൾ വളരെ മികച്ച രൂപത്തിലുള്ള പ്രകടനമാണല്ലോ നടത്തിയത് ഈ യൂറോപ്യൻ ഫുട്ബോളിൻ്റെ അതേ വേഗതയിലല്ല ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ പോകുന്നത് എന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ അങ്ങനെ കരുതുന്നില്ല ഓരോ കോമ്പറ്റീഷനുകൾക്കും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതയുണ്ടാകും ചിലത് വളരെ ഫിസിക്കലായിരിക്കും ചിലത് വളരെ ഡൈനാമിക് ആയിരിക്കും ഏത് തരത്തിലുള്ള സിറ്റുവേഷനും ഫേസ് ചെയ്യാൻ ഞങ്ങളൊക്കെ തയ്യാറാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ടീമിൽ നല്ല വിശ്വാസമുണ്ട് വിദേശത്ത് കളിക്കുന്ന താരങ്ങളൊക്കെ ഉൾപ്പെടുന്ന ടീമുകളെ തന്നെയാണ് എപ്പോഴും ഞങ്ങൾ നേരിട്ടിട്ടുള്ളത് അങ്ങനെയാണ് ഞങ്ങൾ പോരാടി മുന്നോട്ട് പോയതും 30 മത്സരങ്ങളിലധികം ഞങ്ങൾ പരാജയപ്പെടാതെ വിജയിച്ചുകൊണ്ടാണ് ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യം കൂടി ഓർക്കുക മാത്രമല്ല ഇറ്റലിക്കെതിരെയുള്ള ആ മത്സരം പലരുടെയും സംശയങ്ങൾ അവസാനിപ്പിച്ചിട്ടുണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നുകൂടി റോഡ്രിഗോ ഡി പോൾ പറഞ്ഞു വെക്കുന്നുണ്ട് ഫൈനലിസിമ പോരാട്ടമാണ് അദ്ദേഹം ഊന്നി പറയുന്നത് അന്ന് ഇറ്റലിയെ അർജൻറ്റീന എല്ലാ അർത്ഥത്തിലും പരാജയപ്പെടുത്തിയിരുന്നു തകർത്ത് തരിപ്പണമാക്കിയിരുന്നു അതുകൊണ്ട് അതാണ് യൂറോപ്യൻ ചാമ്പ്യന്മാരുടെ നിലവാരമെങ്കിൽ ഞങ്ങളും ഒട്ടും പുറകിലല്ല എന്നുള്ളത് തെളിയിക്കപ്പെട്ടില്ലേ എന്നുള്ളതാണ് ഡി ബോൾ ചോദിക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുള്ള വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ട് പെത്താം